നമസ്കാരം. പ്രബുദ്ധ കേരളം, ദിനം പ്രതി പുരോഗമനവാദം പറയുന്ന കേരളം, സാക്ഷര കേരളം, ആരോഗ്യ കേരളം, അങ്ങനെ വിശേഷണങ്ങൾ ചേർത്തൊന്നുമല്ല ഈ കൊച്ചു കേരളത്തിന്. എന്നാൽ അക്ഷരാർത്ഥത്തിൽ കേരളം മൊത്തം ഞെട്ടിയിരിക്കുകയാണ് ഇന്നലെ പുറത്തു വന്ന നരബലിയുടെ വാർത്ത അറിഞ്ഞതു മുതൽ. ആഭിചാരത്തിന് തുടങ്ങി പിടിവീഴാതിരിക്കാൻ നരബലിക്ക് ശേഷം ശരീരഭാഗങ്ങൾ പാകം ചെയ്തു കഴിക്കാൻ തുനിഞ്ഞു എന്ന അതിഭീകരമായ വിവരങ്ങളായിരുന്നു ഇന്ന് രാവിലെ മുതൽ പുറം ലോകം അറിഞ്ഞത്. ലോട്ടറി എന്ന ഭാഗ്യാന്വേഷണത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ റോസ്ലിക്കും പത്നിക്കും നേരെയാണ് നിർഭാഗ്യം നരബലിയുടെ രൂപത്തിലെത്തിയത്. ഭഗവത് സിംഗ്, ഭാര്യയെന്ന് പറയുന്ന ലൈല, പെരുമ്പാവൂർ സ്വദേശിയായ ഏജന്റ് മുഹമ്മദ് ഷാഫി എന്നിവർ റോസ്ലിയും പത്നിയും കൊല ചെയ്തത് ഐശ്വര്യം കൊണ്ടുവരാൻ മാത്രമായിരുന്നു. അതിനായിരുന്നു ഈ ക്രൂരത. തീരാത്ത ആർത്തിയിൽ തീ പടർത്തുന്ന അന്ധവിശ്വാസങ്ങൾ ജീവനെടുക്കുന്നത് ഇതാദ്യമല്ല. വിദ്യാഭ്യാസമുള്ള, ശാസ്ത്രബോധമുള്ള, സാമൂഹിക ബോധമുള്ള സമൂഹത്തിൽ ഇന്നത്തെ ആധുനിക ലോകത്തും മന്ത്രത്തിനും തന്ത്രത്തിനും ഇരകളെ കിട്ടുന്നതെന്നത് നമുക്ക് മുന്നിൽ നിൽക്കുന്ന വലിയ ചോദ്യചിഹ്നമാണ്. കേരളം ഇപ്പോൾ തീർത്തും പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ചിലർക്ക് മന്ത്രവാദവും മന്ത്രവാദ ക്രിയകളും അസുഖം ഭേദപ്പെടുത്താനാണ്, മറ്റു ചിലർക്ക് കുട്ടികൾ ഉണ്ടാവാനാണ്, ചിലർക്ക് മന്ത്രവാദം ശത്രു സംഹാരത്തിനാണ്, മറ്റു ചിലർക്ക് ഐശ്വര്യത്തിനും ധനപ്രാപ്തിക്കും വേണ്ടിയാണ്. മന്ത്രവാദികളെ ഇവർ ഇങ്ങനെ പല രീതിയിൽ കൂട്ടുപിടിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള തട്ടിപ്പ് വിദ്യകൾക്ക് പോകുന്നവർ അല്ലെങ്കിൽ ക്രിയകൾക്ക് മന്ത്രവാദികളെ കൂട്ടുപിടിക്കുന്നവർ സമൂഹത്തിലെ എല്ലാ തട്ടിലുമുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതയുടെ വലിപ്പച്ചെറുപ്പവും മന്ത്രവാദികളെ തേടിയെത്തുന്നവരെ വേർതിരിച്ചു നിർത്തുന്നില്ല. തൊടുപുഴയ്ക്കടുത്ത് കമ്പക്കക്കാനത്ത് ഒരേ കുടുംബത്തിലെ നാലുപേർ കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ ഗൃഹനാഥൻ കൃഷ്ണന്റെ ആഭിചാര ക്രിയകളിലേക്കായിരുന്നു നാട്ടുകാർ വിരൽ ചൂണ്ടിയത്. ബാധമൊഴിപ്പിക്കലും ധനാകർഷണ യന്ത്ര വിൽപ്പനയും പൂജയും എല്ലാം ഉണ്ടായിരുന്നു കൃഷ്ണന്. ആളെ എത്തിക്കാനും സഹായത്തിനുമായി കുറെ ഏജന്റുമാരും ഇയാൾക്കുമുണ്ടായിരുന്നു. സഹായികളുടെ കൂട്ടത്തിലെ അടിമാലി സ്വദേശി അനീഷായിരുന്നു കൂട്ടുകാരൻ ലിബീഷിനെ ഒപ്പം കൂട്ടി കൂട്ടക്കൊല ചെയ്തത്. കൃഷ്ണനെ കൊന്നാൽ അത്യുഗ്രമായ മാന്ത്രിക ശക്തികൾ കൈവരുമെന്ന വിശ്വാസമായിരുന്നു അനീഷിനെ ഈ കൊടും ക്രൂരകൃത്യക്ക് പ്രേരിപ്പിച്ചത്. നന്ദൻകോട് അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവിനെയും കൊന്ന കേഡൽ ജീൻസൺ രാജ പറഞ്ഞത് മന്ത്രവാദ ക്രിയയെ പറ്റിയായിരുന്നു. സാത്താൻ സേവയുടെ ഭാഗമായ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന പരീക്ഷണമായിരുന്നു അദ്ദേഹം അന്ന് നടത്തിയത്. മറ്റുള്ളവരുടെ ജീവൻ കൊടുത്ത് സ്വന്തം ആത്മാവിനെ മോചിപ്പിക്കാനുള്ള പരീക്ഷണത്തെപ്പറ്റി കേഡൽ അന്ന് വാചാലനായി പറഞ്ഞത് നമ്മൾ ഇന്ന് ഓർക്കേണ്ടതാണ്. നാദാപുരത്തെ ഷമീനയും വടശ്ശേരിക്കര ആതിരയും കരുനാഗപ്പള്ളിയിലെ ഹസീനയും തിരൂരങ്ങാടിലെ ഷക്കീനയും മരിച്ചത് ഇതുപോലെയുള്ള മന്ത്രവാദ ചികിത്സയുടെ പരിക്കേറ്റായിരുന്നു. ചോദിക്കാനുള്ളത് ഇത്രമാത്രം, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങളും സത്യമല്ലെന്നും ഇതൊക്കെയും തട്ടിപ്പാണെന്ന് അറിഞ്ഞിട്ടും ശാസ്ത്രത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമൂഹം എങ്ങനെയാണ് ഇതിലൊക്കെ തലവെക്കുന്നത്? വിശ്വാസത്തിൻ്റെ മറവിൽ അന്ധവിശ്വാസങ്ങളിലേക്കും ചൂഷണങ്ങളിലേക്കും മുതലെടുപ്പിലേക്കും എങ്ങനെയാണ് ഈ 21-ാം നൂറ്റാണ്ടിൽ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.